പ്രൈസ് ദ ലോർഡ്, ഹാലേലൂയ. കർത്താവാണ് എൻ്റെ ഓഹരിയും എൻ്റെ പാനപാത്രവും. അവിടുത്തെ കരങ്ങളിലാണ് എൻ്റെ ഭാഗധേയം. ലോകത്തിൽ നിന്ന് നിങ്ങളെ ഞാൻ തെരഞ്ഞെടുത്തു. അനേകം ഭൗതികരിൽ നിന്ന് നിങ്ങളെ ഞാൻ തെരഞ്ഞെടുത്തു. എൻ്റെ പുരോഹിതനാകാൻ, എൻ്റെ ശുശ്രൂഷകനാകാൻ, എൻ്റെ ഏറ്റവും ഉറ്റ സ്നേഹിതനാകാൻ. അതിനായി മാധുര്യമേറിയതും വിശിഷ്ടവും വിലപ്പെട്ടതുമായ ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ വേണ്ടി നിങ്ങളിൽ അനേകം പേരിൽ വെളിച്ചവും തൻ്റെ കൃപകളും നൽകി ദൈവം മുൻകൂട്ടി തിരഞ്ഞെടുത്തു. തൻ്റെ സന്തോഷത്തിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ മുൻകൂട്ടി നിശ്ചയിച്ച് നട്ടുപിടിപ്പിച്ചു. അതെ, രാജകീയ ചെങ്കോൽ അവിടുന്ന് നമ്മുടെ കാര്യങ്ങളിൽ ഏൽപ്പിച്ചു. ഈ വാക്കുകൾ വിശുദ്ധ പാദരെ പിയോയ്ക്ക് ഏറ്റവും ചേർന്നതാണ്. തൻ്റെ 5-ാമത് വയസ്സ് മുതൽ ഒരു വൈദികനാകാൻ ആഗ്രഹിക്കുകയും മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് പരിഹാരമായി കൊച്ചു കൊച്ചു പരിത്യാഗങ്ങൾ അനുഷ്ഠിക്കുകയും അങ്ങനെ ഒരു വൈദികനാകാൻ ഒത്തിരി ആഗ്രഹിച്ച കുഞ്ഞു പാദരെ പിയോ. കർത്താവിനെ പരിപൂർണമായി സ്നേഹിക്കുന്ന ഒരു ആത്മാവിനെ ദൈവം ആ ആത്മാവിനെ അല്ലാതെ തനിക്ക് മറ്റാരെയും സ്നേഹിക്കാനില്ലാത്തതുപോലെ ദൈവം സ്നേഹിക്കുന്നു. വിശുദ്ധ ബെർണാദി പ്രകാരം പറയുന്നു, ക്രിസ്തുവിനെ എങ്ങനെ സ്നേഹിക്കണമെന്ന് ക്രിസ്തുവിൽ നിന്ന് പഠിക്കുക എന്ന്. പ്രിയപ്പെട്ടവരെ, തന്റെ യുവത്വം തുടിക്കുന്ന പ്രായത്തിൽ വിശുദ്ധ പാദരെ പിയോ അനേകം രോഗപീഡകളാൽ ക്ലേശിക്കുകയും ഒത്തിരിയേറെ സഹിക്കുകയും ചെയ്യേണ്ടി വന്നു. ഏകദേശം 28-ാമത് വയസ്സ് മുതൽ അദ്ദേഹം രോഗപീഡകൾക്ക് അടിമപ്പെട്ടു. ആദ്യത്തെ പഞ്ചശതധാരിയായ പുരോഹിതനായി അദ്ദേഹം മാറി. ഒന്നും തനിക്കായി മാറ്റിവെക്കാതെ എല്ലാം പരിപൂർണമായി ദൈവത്തിന് സമർപ്പിച്ച് ആ വിശുദ്ധ ജീവിതം നയിച്ചു. ഈ വേദനയുടെ ക്ലേശത്താൽ കൈകൾ മടക്കുവാനോ ഒന്ന് കുനിയുവാനോ ഒരു വസ്തു എടുക്കാൻ പോലും വിശുദ്ധ പാദരിപ്പിയോ അന്നെ ഒത്തിരിയേറെ കഷ്ടപ്പെട്ടു. അതിനെല്ലാം മറ്റുള്ള സഹായം അദ്ദേഹത്തിന് ആവശ്യമായിരുന്നു. ഒറ്റപ്പെടുത്തലിൻ്റെയും കുറ്റപ്പെടുത്തലിൻ്റെയും ഏകാന്തതയുടെയും നടുവിലും അദ്ദേഹം പതരാതെ ഈശോയിൽ വിശ്വസിച്ച് വിശുദ്ധ കുർബാനയെ സ്നേഹിച്ച് വിശുദ്ധ പാദരെ പിയോ ജീവിച്ചു. ഈ വേദനയുടെ നടുവിലും വിശുദ്ധ പാദരെ പിയോ വിശുദ്ധ കുർബാന മുടക്കുവാനോ കുമ്പസാരിപ്പിക്കാനോ മടി കാണിച്ചില്ല. എപ്പോഴും എല്ലാവർക്കും സന്നിഹിതനായിരുന്നു അദ്ദേഹം. വിശുദ്ധ പാദരെ പിയോ വിശുദ്ധ കുർബാന അർപ്പിക്കാനായി നേരത്തെ എഴുന്നേൽക്കുകയും ഒത്തിരി നേരം തനിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമേ വിശുദ്ധ കുർബാന അർപ്പിച്ചിരുന്നുള്ളൂ. വിശുദ്ധ പാദരെ പിയോയുടെ കുർബാനയിൽ പങ്കെടുക്കാനായി അനേകം ജനങ്ങൾ നേരത്തെ തന്നെ ദേവാലയത്തിൽ വരുമായിരുന്നു. വിശുദ്ധ പാദരെ പിയോ കുർബാന അർപ്പിച്ചതിനു ശേഷം ഇപ്രകാരം പറയുന്നു, ദിവ്യബലിയിൽ യേശുവിനോടൊപ്പമായിരിക്കുവാൻ ഞാൻ അന്നേ ക്ലേശിച്ചിരുന്നു. കുർബാനയ്ക്ക് ശേഷം ഞാൻ അവിടുത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നന്ദിയുടെ പ്രകടനങ്ങൾ ചൊരിയും. അതത്രേ മാതൃകരമായിരുന്നു. പറഞ്ഞറിയിക്കാനാവാത്ത ദൈവസ്നേഹം ഞാൻ അനുഭവിച്ചു. ആ നിമിഷങ്ങളുടെ വിശുദ്ധിയും ഗഹനതയും വർണ്ണിക്കാൻ ഭാഷ അപര്യാപ്തമാണ്. അവയിൽ ഒന്നാണ് യേശുവിൻ്റെ ഹൃദയവും എൻ്റെ ഹൃദയവും തമ്മിലുള്ള ബന്ധം. എൻ്റെ ഹൃദയം അവിടുത്തെ ഹൃദയമാകുന്ന മഹാസമുദ്രത്തിൽ വീണ് അലിഞ്ഞില്ലാതാവുന്നു. നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ വിശുദ്ധ കുർബാന സ്നേഹിക്കുകയും വിശുദ്ധ കുർബാന പ്രണയിക്കുകയും ചെയ്ത അജന എന്ന പെൺകുട്ടിയെക്കുറിച്ച്. തൻ്റെ സഹനത്തിൻ്റെ തീവ്രതയിൽ നിന്നും അവൾ ഈശോയെ സ്നേഹിച്ചു. ഒരിക്കൽ പോലും തനിക്ക് വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ കുർബാന മുടക്കുവാൻ അവൾ തയ്യാറായിരുന്നില്ല. അതെ, ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള കുട്ടികൾ നമുക്ക് ഓരോരുത്തർക്കും മാതൃകയും വിശുദ്ധരായി തീരുവാനും വിശുദ്ധ കുർബാനയെ സ്നേഹിക്കുവാനും നമ്മെ പ്രചോദിപ്പിക്കുന്ന വ്യക്തി ജീവിതങ്ങളാണ്. വിശുദ്ധ പാദരെ പിയോ വിശുദ്ധ കുർബാനയെ അത്രയധികം സ്നേഹിച്ചിരുന്നു. ഹെബ്രായർ 5:4 പറയുന്നത് പോലെ, അഹ്റോനെ പോലെ ദൈവത്താൽ വിളിക്കപ്പെടുകയല്ലാതെ മറ്റാരും സ്വയം ഈ ബഹുമതി സ്വീകരിക്കുകയില്ല. അതെ, സഹിക്കാനും വേണം ഒരു വിളി. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിന്റെ വശീകരണത്താലും തിന്മകളാലും മുറിവേൽക്കപ്പെടുന്നേക്കാൾ എത്രയോ നല്ലതാണ് ഈശോ തിരുമുറിവുകളാൽ നാം പ്രഹരിക്കപ്പെടുന്നത്. അതുവഴി നാം വിശുദ്ധീകരിക്കപ്പെടുകയും നിത്യജീവന് അർഹരാവുകയും ചെയ്യുകയാണ്. അതിനായി നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെയും ഇന്ദ്രനിഗ്രഹത്തിൻ്റെയും സഹന ജീവിതത്തിൻ്റെയും ഒരു ബലിയർപ്പണം ആവശ്യമാണ്. തിരുസഭയിൽ ഒരു വിശുദ്ധനായി തീരുവാൻ നമ്മെ പ്രചോദിപ്പിക്കുന്ന ഒരു മഹാവിശുദ്ധ ജീവിതമാണ് വിശുദ്ധ പാദരെ പിയോ കാഴ്ചവെക്കുന്നത്. നമുക്കും വിശുദ്ധ പാദരെ പിയോയെ പോലെ സഹനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ഈശോയെ ആശ്ലേഷിച്ച് വിശുദ്ധ കുർബാനയെ സ്നേഹിച്ച് ഓരോ നിമിഷവും വിശ്വസ്തപൂർവ്വം ജീവിച്ച് നമുക്കും വിശുദ്ധരായി തീരാം. പ്രൈസ് ദ ലോർഡ്, ഹാലേലൂയ്യ.